രചന രുദ്രപ്രിയ, അവതരണം ഷാഹുൽ മലയിൽ. ഞാൻ അങ്ങേരെ ആദ്യമായിട്ട് അന്നാണ് കണ്ടത്. എൻ്റെ ചേച്ചിയെ പെണ്ണുകാണാൻ വന്ന കൂട്ടത്തിൽ ചെക്കൻ്റെ കൂട്ടുകാരനായിട്ട്. കാഴ്ചയിൽ ചേച്ചിയേക്കാൾ അല്പം നിറവും വണ്ണവും നീളമൊക്കെ എനിക്കായിരുന്നു കുറച്ചധികം. കണ്ടാൽ മൂത്തേ ഞാനാണെന്നേ പറയുള്ളൂ. അതുകൊണ്ട് എൻ്റെ മാതാശ്രീ ആദ്യമേ പറഞ്ഞു, ചെക്കനും വീട്ടുകാരും വന്നാൽ നീ അടങ്ങി ഒതുങ്ങി അടുക്കളയിൽ നിന്നാൽ മതി, അല്ലയിൽ വരുന്നവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ട പണി പാളും. പെണ്ണ് കാണൽ ഇതുവരെ നേരിട്ട് കാണാത്തതുകൊണ്ട് അതൊന്ന് ശരിക്ക് കാണാതിരുന്ന ഞാൻ ആരായി? പാവം ഞാൻ. എന്നോട് അങ്ങനെ പറയാൻ എങ്ങനെ തോന്നി അമ്മക്ക്? ഒന്നും പറയാതെ ഞാൻ അടുക്കളയിൽ ഇരുപ്പുറപ്പിച്ചു. ചായയൊക്കെ ഗ്ലാസ്സിലാക്കിയതും പലഹാരം എടുത്തു വെച്ചതൊക്കെ ഞാനായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ചേച്ചി ചായയും കൊണ്ട് കുണുങ്ങി കുണുങ്ങി പോകുന്ന കണ്ടു. ഞാൻ അടുക്കളപ്പുറത്തേക്കുള്ള പടിയിൽ ചുമ്മാ ഈച്ചയാട്ടിയിരുന്നു. എന്ത് ചെയ്യാന, തലവിധി. അപ്പോഴതാ എൻ്റെ വല്യച്ഛൻ, അതായത് അച്ഛൻ്റെ ഏട്ടൻ, അടുക്കളയിലേക്കൊരൊറ്റ വരവ്. ചോദിച്ചപ്പോൾ കാര്യമെന്താ, ചെക്കൻ്റെ കൂടെ വന്ന ചങ്കുരത്തിന് ചായ പറ്റില്ലത്രേ, പാല് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതും പറ്റില്ല എന്ന്. അതുകൊണ്ട് പെട്ടെന്നൊരു ഫ്രഷ് ലൈം അടിക്കാൻ എനിക്ക് പണി തരാൻ വന്നതായിരുന്നു പുന്നാര വല്യച്ഛൻ. ചായയും പാലും കുടിക്കാത്ത അസ്കിത നമുക്കുള്ളതുകൊണ്ട് വീട്ടിൽ നാരങ്ങയ്ക്ക് ക്ഷാമില്ലായിരുന്നു. ഞാൻ വേഗം ലൈം അടിച്ചു. അതൊന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു വല്യച്ഛൻ ഇതുവരെ ആയില്ലേ എന്നും ചോദിച്ച് പിന്നെയും കയറി വന്നത്. മധുരം നോക്കിയിട്ട് എടുക്കിയെന്ന് പറഞ്ഞപ്പോൾ വല്യച്ഛൻ വേഗം സ്പൂൺ വെച്ച് ടേസ്റ്റ് നോക്കി അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് എടുത്തുകൊണ്ടും പോയി. പക്ഷേ മധുരത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയം ഇല്ലാതില്ലായിരുന്നു. ഞാൻ മെല്ലെ ഹാളിൻ്റെ സൈഡിൽ കൂടെ ഒളിഞ്ഞു നോക്കി. എന്ത് ചെയ്യാനാ, ഇരിപ്പുറക്കണ്ടേ? അപ്പോഴായിരുന്നു ഞാൻ ആ കാഴ്ച കണ്ടത്. ചെക്കൻ്റെ കൂടെ വന്ന ഒരു അമൂൽ ബേബിയുടെ മുഖത്ത് നവരസങ്ങൾ വിരിയുന്നു. എനിക്ക് അപ്പോൾ തന്നെ അപകടം മണത്തു. ഞാൻ നേരെ അടുക്കളയിലേക്ക് മുങ്ങി. ചായ കുടിക്കാറില്ലെന്ന് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ വല്യച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു ഫ്രഷ് ലൈം കൊണ്ടുവരാമെന്ന്. കുറച്ച് കഴിഞ്ഞ് തിരക്കിട്ട് അയാൾ എനിക്ക് ലൈമും കൊണ്ട് തന്നു. കുടിക്കാൻ വായിൽ വെച്ചപ്പോഴാണ് ശരിക്കുള്ള പണി കിട്ടിയത്. അതിലോട്ട് മധുരമല്ല, ഫ്രഷ് ലൈം ആയത് കാരണം ഒടുക്കത്തെ കയ്പും. ഇതിപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ. ഒരു കവിൾ കുടിച്ച് എക്സ്പ്രഷനൊക്കെ ശരിയാക്കി നടക്കാണ് ഡൈനി ഹാളിൻ്റെ സൈഡിലൂടെ ഒരു തല കണ്ടത്. പക്ഷെ വായി നോക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല ഞാൻ. എൻ്റെ ഇരിപ്പ് മുഖത്തെ ഭാവമൊക്കെ കണ്ട് ചങ്ക് ജിതി കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അവൻ്റെ പെണ്ണാൾ കൊള്ളാക്കണ്ടെന്ന് കരുതി. എല്ലാവരും ചായയൊക്കെ കുടിച്ച് എണീക്കാറായിട്ടും ഞാൻ അനങ്ങാത്ത കണ്ടിട്ടാണ് തോന്നുന്നു എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്കാണ്. കർത്താവേ കാത്തോളണേ എന്നും മനസ്സിൽ വിചാരിച്ച് ഞാനത് ഒറ്റ വരി കുടിച്ചു തീർത്തു. ഇതിന് തലക്കെങ്ങാനും പിടിക്കോ, കിക്കെങ്ങാനും വരുന്നോ? അകത്തുള്ള പരിപാടി കഴിഞ്ഞ് ചുറ്റുവട്ടമൊക്കെ കാണാൻ പുറത്തിറങ്ങിയ സമയത്ത് ചങ്കിൻ്റെ പെണ്ണിനെ വിളിച്ച് ഞാൻ ചോദിച്ചു. ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. പെങ്ങളെ, പെങ്ങളാണോ ആ ലൈം ഉണ്ടാക്കി കൊടുത്തുവിട്ട്? അയ്യോ അല്ല, അതെൻ്റെ അനിയത്തി ഉണ്ടാക്കിയതാ. എന്താ, വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു അവതാരം ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് ഇതുവരെ പുറത്തേക്ക് കണ്ടില്ലല്ലോ. ആ, അവൾ അടുക്കളയിൽ കാണും. അവളുടെ പേരെന്താ? നയന. എന്നാലേ ആ കൊച്ചിനോട് പറഞ്ഞേക്ക്, അവൾക്കുള്ള പണി ഞാൻ പാലും വെള്ളത്തിൽ കൊടുത്തോളാന്ന്. എന്താടാ കാർത്തി കാര്യം? ജിതി ചോദിച്ചു. എടാ, ആ കുരിപ്പെനിക്ക് ആ ഫ്രഷ് ലൈമും ഷുഗർ ഇടാതെ തന്ന്. അകത്ത് വെച്ച് പറയേണ്ടത് വെച്ചിട്ടാ. അത് ഞാൻ എങ്ങനെ കുടിച്ചാൽ ദൈവത്തിനറിയാം. ഞാൻ പറയുന്നത് കേട്ട് ചങ്കും അവൻ്റെ പെണ്ണും ഒരേ ചിരി. കലാപരിപാടി കഴിഞ്ഞ് അവരൊക്കെ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ആശ്വാസമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നിട്ട് പറഞ്ഞു, അതെ നീ മധുരയുടെ അയാൾക്ക് പണി കൊടുത്തോണ്ട് തിരിച്ചുള്ള പണി പാലും വെള്ളത്തിൽ തരുന്നു. ഈശ്വര, ഒരു ഓലക്കീറും വെള്ളത്തുണി എടുത്തോളൂ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ വന്ന ഡയലോഗ്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല വല്യച്ഛൻ ഒപ്പിച്ച പണിയാ എന്ന് പലവട്ടം പറഞ്ഞിട്ടും ആരും കേട്ടില്ല. അനുഭവിച്ചോ എന്ന് ചേച്ചി മരപ്പെട്ടിയും. എൻ്റെ ഭാഗ്യം കൊണ്ടോ അങ്ങേരുടെ നിർഭാഗ്യം കൊണ്ടോ നിശ്ചയത്തിനോ കല്യാണത്തിനോ ഒന്നും അങ്ങേർക്ക് ലീവ് കിട്ടിയില്ലെന്ന സന്തോഷ വാർത്ത എനിക്ക് സമാധാനം തന്നിരുന്നു. പക്ഷേ ആ അമൂൽ ബേബി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സ്പർശനേ പാപം, ദർശനേ പുണ്യം, അതായത് ഉത്തമ വായ്നോട്ടം. അങ്ങേരെ വായി നോക്കി നിന്നാണെങ്കിലും ചെറിയൊരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. ചേച്ചി ഇടക്ക് പറയും, പണി തരുന്ന കാര്യം അവൻ ഓർപ്പിച്ചു എന്ന്. ഏട്ടനും പറയും. അങ്ങനെ ഒരു 4-5 വർഷങ്ങൾ കഴിഞ്ഞു. അതിനിടയിൽ ഇടക്ക് അമൂൽ ബേബിയുടെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. ചെറിയ രീതിയിൽ സംസാരിക്കുമായിരുന്നു, അതും പലപ്പോഴും പണി തരുന്നതിനെ പറ്റി ഓർമ്മിപ്പിക്കാനാവും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 8 മണിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന എന്നെ അമ്മ പതിവില്ലാതെ രാവിലെ കുത്തിപ്പൊക്കി എണീപ്പിച്ചു. കാര്യം ചോദിച്ചപ്പോൾ പറയുവാ, ഒരു ദുരന്തം ഉണ്ടായിട്ട് ഇന്നേക്ക് 24 വർഷമായിന്ന്. അങ്ങനെ അമ്മ വരെ ട്രോളി തുടങ്ങി. ചേച്ചി എനിക്ക് വേണ്ടി ഒരു ധാവണി ഇന്നലെ തന്നെ അമ്മയെ ഏൽപ്പിച്ചു അത്രേ. ഞാൻ വേഗം കുളിച്ച് ധാവണിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോയി. നമുക്ക് പിന്നെ നാട്ടുകാരോട് മൊത്തം വിശേഷം പറയാൻ നടക്കാൻ അറിഞ്ഞൂടാ. അങ്ങനെ ആടിപ്പാടി വീട്ടിലെത്തിയപ്പോൾ മുറ്റത്തൊരു വണ്ടി എക്സ്ട്രാ. ഇതിപ്പോൾ ആരാന്നും കരുതി അകത്തേക്ക് വെച്ചുപിടിച്ചപ്പോൾ ക്ലാ 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 ക്ലീ 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 സുരേഷ് തിരിഞ്ഞു നോക്കി. ദേ മുറ്റത്തൊരു മൈന, അതായത് ഉത്തമ ഹാളിലിരിക്കുന്നു എൻ്റെ അമൂൽ ബേബി വിത്ത് അച്ഛൻ അമ്മ. അടിപൊളി, ഇത് പെണ്ണുകാളിൽ തന്നെ. ദുഷ്ട ചേച്ചി തെണ്ടി. പതിവില്ലാതെ ധാവണിയൊക്കെ തന്ന ഓവർ സ്നേഹം കാണിച്ചപ്പോഴേ ഞാൻ സംശയിക്കേണ്ടതായിരുന്നു. പെട്ടല്ലോ ഭഗവാനെ. അവർക്കൊക്കെ നേരെ ഒരു വളിച്ച ചിരി പാസാക്കി ഞാൻ നേരെ അടുക്കളയിലോട്ട് വെച്ചുപിടിച്ചു. വീട്ടിലെത്തിയപ്പോൾ തന്നെ അങ്കിൾ പറഞ്ഞു,
ചട്ടമ്പി അമ്പലത്തിൽ പോയേക്കുവാന്ന്. അകത്ത് കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ പുറകിൽ ചട്ടമ്പിയുടെ പാദസരത്തിൻ്റെ കിൽക്കം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ധാവണി കൊടുത്ത് എൻ്റെ ചട്ടമ്പി. ഉഫ് യാ മോനെ, അവളെങ്ങനെ കണ്ടപ്പോൾ അപ്പം തന്നെ കെട്ടിക്കൊണ്ടുപോകാൻ തോന്നി. അന്ന് അവൾ എനിക്ക് പണിയുന്ന സമയത്ത് ഒരു നോക്കേ കണ്ടുള്ളൂ, എങ്കിലും അപ്പം തന്നെ ചട്ടമ്പി എനിക്ക് ഇഷ്ടമായിരുന്നു. പോവാൻ നേരം കുറേ നോക്കിയെങ്കിലും അവൾ പുറത്ത് കണ്ടില്ല. റോഡിലിറങ്ങിയപ്പോൾ കണ്ടു മേലെ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന ചട്ടമ്പിയെ. അന്നേ ഉറപ്പിച്ചതാ അവളെ കൂടെ കൂട്ടണമെന്ന്. അവൾക്ക് പ്രായമാവട്ടെ എന്ന് കരുതിയാ കാത്തിരുന്ന്, അവളുടെ പിറന്നാൾ ദിവസം തന്നെ പണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാമെന്ന് കരുതിയാ ഇന്ന് തന്നെ പെണ്ണാണ വന്നത്. അവളൊരു ചിരിയും പാസാക്കി അടുക്കളയിലേക്ക് ഓടി. പക്ഷേ എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അവൾ എനിക്ക് പിന്നെയും പണി തന്നു. എനിക്ക് തന്ന ഓറഞ്ച് ജ്യൂസിൽ അഞ്ചാറ് ഗ്ലാസ്സിൽ ഇടേണ്ട പഞ്ചസാര ഉണ്ടായിരുന്നു. എഗെയിൻ ദാറ്റ് അവസ്ഥ, ഉഫ് ഡാർക്ക്. അതവൾ എനിക്ക് അറിഞ്ഞുകൊണ്ടെന്ന പണിയാ. ഇന്നും എൻ്റെ മുഖഭാവം കണ്ട് ജിതി ചോദിച്ചു ഇന്നെന്താ പ്രശ്നം. ഞാൻ മിണ്ടാതെ ഇരുന്നു കൊടുത്തു. എനിക്ക് പണി പാലും വെള്ളത്തിൽ തരാനിരുന്ന മുതലാണ്. ഞാൻ പിന്നെയും പണിയെടുത്തു എന്നൊരു സന്തോഷം. പിന്നെല്ലാം പെട്ടെന്നായിരുന്നു മോതിരം മാറ്റവും ഡ്രസ്സ് എടുപ്പും എല്ലാം. ഇന്നാണ് ആ കല്യാണം. നയന വേർഡ്സ് കാർത്തിക്. ചില്ലി റെഡ് കാഞ്ചീപുരം സാരിയിൽ സ്വർണമൊക്കെ അണിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഞാൻ സ്വയം വണ്ടറടിച്ചു പോയി. എനിക്ക് ഇത്രയും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഷോ, എനിക്ക് വയ്യ. അങ്ങനെ നയന രാജീവൻ നയന കാർത്തികായി. അച്ഛൻ എന്നെ എൻ്റെ അമുൽ ബേബി കൈപ്പിടിച്ചു കൊടുത്തു. ഫോട്ടോ പിടുത്തവും കെട്ടിപ്പിടിച്ച് കരച്ചിലുമൊക്കെ കഴിഞ്ഞ് ഞാൻ കാർത്തിയേട്ടൻ്റെ കാർത്തിക എന്ന വീട്ടിൽ ഏട്ടൻ്റെ അമ്മ നിന്ന നിലവിളക്കും വാങ്ങി വലതുകാൽ വെച്ച് കയറി. അവിടെ വന്നവരോടും ഉള്ളവരോടൊക്കെ കത്തിയടിച്ച് ഞാൻ നടന്നു. എല്ലാവർക്കും എന്നെ ഇഷ്ടമായിന്ന് തോന്നുന്നു. പെണ്ണിനെ കല്യാണ വേഷത്തിൽ കണ്ടപ്പോൾ എൻ്റെ കൺട്രോള് പോയി. ഇവൾക്ക് ഇത്രയും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നോ? ഇത്രയും ഭംഗി ഞാൻ അവളെന്ന് ധാവണി എടുത്തപ്പോൾ മാത്രമേ കണ്ടത്. എൻ്റെ പേരുകുത്തി ആലിലത്താലി അവളുടെ കഴുത്തിൽ വീണപ്പോൾ പെണ്ണ് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവളുടെ സിന്ദൂര രേഖ ചുവപ്പിക്കുമ്പോഴും പെണ്ണ് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. വീട്ടിലെത്തിയ ശേഷമായിരുന്നു രസം. ചട്ടമ്പി വീട്ടിലുള്ള ഒരാളെയും വെറുതെ വിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് കയറി വന്ന പുതുപ്പെണ്ണാണെന്ന ഒരിത് അവൾക്കില്ലായിരുന്നു. കത്തിയടിച്ച് തേരാവാര നടക്കുന്ന കണ്ടു. അമ്മക്കും അച്ഛനും അവൾ വല്ലാതെ ബോധിച്ചു. ഒരു പെങ്കൊച്ചില്ലാത്ത വിഷമം ഇതോടെ തീർന്നു. ഇനി എന്നെ പരിഗണിച്ചാൽ ഭാഗ്യം. കാരണം അവളിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഓളിനോളായി മാറിയിരിക്കുവാ. അമുൽ ബേബി അധികം കണ്ടിട്ടില്ല ഞാൻ. ഫ്രണ്ട്സിന് ചെലവ് കൊടുക്കണമെന്ന് പറഞ്ഞ് വൈകിട്ട് ഇറങ്ങിയതാ. സന്ധ്യ കഴിഞ്ഞ് വരികയും ചെയ്തു. ഞാനങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ഒന്ന് വിളിച്ചുകൊണ്ട് പോയത്. എന്നെ ഒരു സെറ്റ് സാരി കുടിപ്പിച്ച് പൂവും വെച്ച് കയ്യിലൊരു പാൽ ഗ്ലാസും തന്നു അമ്മ. അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്, ഇന്നെൻ്റെ ആദ്യ രാത്രിയാണെന്ന്. പടച്ചോനെ, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അപ്പോൾ ഇതാണല്ലേ അങ്ങേര് അന്നേ പറഞ്ഞുകൊണ്ടിരുന്ന് പണി പാലും വെള്ളത്തിൽ തരുമെന്ന്? ആ പാലാണല്ലേ ഈ പാല്. എനിക്കിതെന്താ തുള്ളൽ പനിയോ? കയ്യും കാലും വറച്ചിട്ട് വയ്യ. ഒരു നടക്ക മേലെ റൂമിന് മുന്നിലേക്ക് എത്തിയത്. തുറന്നകത്ത് കയറിയപ്പോൾ അവിടെ ആരുമില്ല. ബാത്റൂമിൽ നിന്ന് സൗണ്ട് കേട്ടു. അകത്ത് കയറി വാതിലടച്ച് തിരിഞ്ഞപ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ കണവൻ തൊട്ട് മുന്നിൽ. അപ്പം എങ്ങനെയാ ചട്ടമ്പി, എൻ്റെ പാലും വെള്ളത്തിലുള്ള പണി തരട്ടെ ഞാൻ? ആ നോട്ടത്തിന് വല്ലാത്തൊരു വശപിശകുണ്ടല്ലോ ഈശ്വര. അയ്യോ, ദൈ ഇങ്ങനെ മീശയൊക്കെ പിരിക്കുന്നു. ഇങ്ങനൊരു ബാലൻകേ നായരാവാനുള്ള തയ്യാറെടുപ്പാണല്ലോ. എനിക്കില്ല എന്ന് ഞാൻ തീർത്ത് വിശ്വസിച്ച നാണമെന്ന വികാരം എനിക്ക് വരുന്നതും ഞാനറിഞ്ഞു. ഇനി അവർ ജീവിക്കട്ടെ സുഖമായി.